അവിദ്യാനാമന്ധസ്ഥിമിരമിഹിരദ്വീപനഗരി ജഡാനാം ചൈതന്യസ്തഭകമകരന്ധശ്രുതിചരി ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാം മുരരിപു വരാഹസ്യ ഭവതി. അവിദ്യയുടെ കൂരിരുട്ടിൽ മുങ്ങിയവന് അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് രക്ഷ നൽകുന്ന മിഹിരന്റെ ദീപനഗരി, ജഡന്മാർക്ക് ജഡത്വം നീക്കി ചൈതന്യവാന്മാരാക്കുന്ന തേൻ ഒഴുകി വരുന്ന പൂങ്കുല, ദരിദ്രന്മാർക്ക് ദാരിദ്ര്യം നീക്കുന്ന ചിന്താമണി, ജന്മജലധിയിൽ മുഴുകിയവർക്ക് വരാഹദംഷ്ട്ര ദേവി എന്ന ഉജ്ജ്വല സൂര്യോദയം, ഒരാൾക്ക് എന്തെന്ത് പുത്തനുണർവുകളാണ് നൽകാത്തത്. ഈ വരി വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള വരികളായിരുന്നു. എനിക്കൊരു ആത്മകഥാകഥനം പോലെയൊക്കെ തോന്നി ഇത് വായിക്കുമ്പോൾ. അത് ആദ്യത്തെ വരിയിൽ മിഹിരൻ എന്ന പേരും അവസാനത്തെ വരിയിൽ വരാഹൻ എന്നുള്ള പേരും കൂട്ടിയ വരാഹ മിഹിരനായല്ലോ അല്ലേ. അങ്ങനെയുള്ളത് കൊണ്ട് ആചാര്യ ആ ആചാര്യൻ്റെ ജ്യോതിഷമാണ് ഞാൻ പഠിച്ചിരിക്കുന്നതല്ലോ. അതുകൊണ്ട് മാത്രമല്ല, അതാ എൻ്റെ ഒരു ഗുരുവാണ് അദ്ദേഹം. ഒരു ആ മിഹിരദ്വീപ നഗരി മണിപല്ലവ ദ്വീപം എന്ന മണിമേഖലാ കാവ്യത്തിലെ ദ്വീപനഗരിയാണ്. ചിന്താദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദേവി തരുന്ന അനർഘരത്നമാണ് ചിന്താമണി. തോട്ട്സ് എന്ന് പറയുന്നത് അനാലറ്റിക്കൽ തോട്ട്സ് ആണത് ശരിക്കും. ആപുത്രൻ എന്നൊരു മഹർഷിയെ പറ്റിയിട്ട് സംഘകാലത്തിൽ പറയുന്നുണ്ട്. ആപുത്രനും മണിമേഖല എന്ന് പറയുന്ന ദേവിക്കും കനിഞ്ഞു നൽകിയ ആ അക്ഷയപാത്രം തന്നെയാണ് ചിന്താമണി എന്ന ആ അക്ഷയപാത്രം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ദേവി തന്നിട്ടുള്ളത്. അതുതന്നെയാണ് പാഞ്ചാലപുത്രിക്ക് സൂര്യൻ കൊടുത്ത ആ അക്ഷയപാത്രം. അത് ആ അക്ഷയപാത്രം ഇരിക്കുന്നത് നമ്മുടെ കപാലത്തിലാണ്. ഈ കപാലമാകുന്ന ഓട്, ഈ തലയോടാകുന്ന അക്ഷയപാത്രത്തിലാണ് ഈ ചിന്താമണി ഇരിക്കുന്നത്. അനർഘമായ സ്യമന്തകം അതാണ്. ജന്മജലധിയിലായാലും ശരി, സാക്ഷാൽ സമുദ്രത്തിലായാലും ശരി, കൈകാലിട്ടടിച്ച് കരയുന്നവനെ വേണ്ട, പേടിക്കണ്ട, ഞാൻ നിന്നെ ഉയർത്തിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരാഹദംഷ്ട്രയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന വരുണദേവിയാണ് സംഘകാലത്തെ മണിമേഖല. അത് കൈവർത്തകന്മാരുടെ, അതായത് കടലിൽ പോകുന്നവരുടെ മുക്കുവന്മാരുടെ രക്ഷാകവചമാണ് ഈ വരുണന്റെ ശക്തിയായ മണിമേഖല എന്നുള്ള ദേവി. ആ ദേവിയാണ് ഈ തെക്കൻ ദക്ഷിണാത്യന്മാരായ സീ ഗോയിങ് പീപ്പിളാണ് അവർ. ശരിക്കും അവരെ സംസാരസാഗരത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ആ ദേവി. അങ്ങനെയുള്ള ആ ചൈതന്യക്കടലായ വരുണദേവി നമ്മുടെ ചിന്തയിൽ ആദ്യമേ കുട്ടിക്കാലം മുതലേ അലയടിച്ചും ആദ്യം ആ അലകളിൽ നമ്മളെ ആദ്യമൊന്ന് ഭയപ്പെടുത്തും. നമ്മളെ അല കണ്ട ആദ്യമൊന്ന് നമ്മൾ മുങ്ങിത്താഴുമെന്ന് ഭയപ്പെടുമ്പോൾ അപ്പം തന്നെ തിരയടങ്ങിയ ഒരു സമുദ്ര രൂപത്തിൽ, ഒരു സുധാസിന്ധു രൂപത്തിൽ തന്നെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ അത് തെളിഞ്ഞു നിൽക്കും. നന്നായി കുട്ടിക്കാലം മുതൽക്ക് തന്നെ അങ്ങനെ നമ്മളുടെ മനസ്സിലെ ഒരനർഘമായ ഒരു ചിന്താരത്നം, ഒരു ചിന്താമണിയായിട്ട് അവൾ അങ്ങനെ ഉദിച്ചു നിൽക്കുക എന്നുള്ള അനുഭവം വളരെ, അതുകൊണ്ടാണ് ഞാൻ അതൊരു ആത്മ കഥാകഥനം പോലെ എനിക്ക് തോന്നണതാണെന്ന് പറഞ്ഞത്. ആ ചിന്താമണി പോലെ തന്നെയാണ് ജന്മജലധിയിൽ നിമഗ്നമായിട്ടുള്ള ആളുകൾക്ക് അത് അങ്ങനെ ഒരു നമ്മളെ ഉയർത്തി നിർത്തും, നമ്മളെ ഉദ്ധരിച്ച്, നമ്മളെ ഉത്ഥാനം ചെയ്യിപ്പിച്ച് എന്നും ആ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമ്മളാ ആ വിഷ്ണു ഇങ്ങനെ സുധാസിന്ധുവിൽ ശയിക്കണ പോലെ നമ്മൾ ഈ സുഖകരമായ അനുഭൂതിയിൽ ഈ ചിന്താമണി രത്നം തന്ന അതിസുഖകരമായ ഒരു ലേക്ക് പോലെ ഇങ്ങനെ അങ്ങനെ അത്ര സുഖമായിട്ട് ഇങ്ങനെ അങ്ങനെ അതിലിങ്ങനെ ഉഞ്ഞാലടിക്കൊണ്ട് നമ്മൾ അതിലിങ്ങനെ ലയിച്ച് കിടക്കുന്ന ആ അനുഭവം തരിക എന്നുള്ളതിൽ കഴിഞ്ഞ ഒരു അനുഭവം, അതിനേക്കാളും ബ്ലിസ്ഫുള്ളായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആത്മകഥാകഥനം എന്ന് പറയാൻ കാരണം. പിന്നെ അത് മാത്രമല്ല, ഒരു ചൈതന്യ സ്തബകമായിട്ട്, ഒരു മകരന്ത ശ്രുതി ആയിട്ട് ഒഴുകി, എന്നിൽ കൂടെ ഒഴുകി ജഡമായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക്, എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു അദ്ദേഹം, ആ കോമയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു ചൈതന്യ സ്തബക മകരന്ത ശ്രുതിയായിട്ട് നമ്മുടെ ഉള്ളിൽ കൂടെ ഒഴുകിയിട്ട് ആ ഒഴുക്കിലൂടെ ആ ജഡമായി കിടന്ന ശരീരത്തിനെ പുനരുജ്ജീവിപ്പിച്ചു എന്നുള്ള അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അവർക്ക് മാത്രമല്ല പല ആളുകൾക്കും അത് ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കത് എനിക്ക് പ്രധാനപ്പെട്ട അനുഭവം എനിക്ക് പക്ഷേ വരാഹമിഹിരന്റെ പഞ്ചസിദ്ധാന്തികയായിട്ട് എൻ്റെ ബോധമണ്ഡലത്തിൽ ഇത് തെളിയണ്ടായി എന്നുള്ളത് കൂടിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ, ഒന്ന് രണ്ടും അല്ല, അനേക അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ളത് നമ്മുടെ പൂർവ്വപുണ്യമെന്നല്ലാതെ എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല.
അപ്പൊ പിന്നെ ഏതാണ് ഈ ദ്വീപനഗരം? അതിൽ പറഞ്ഞുവല്ലോ എൻ്റെ മിഹിരദ്വീപനഗരി. അപ്പൊ എൻ്റെ ദ്വീപനഗരം ഏതാണ്? വൈഷ്ണവമായ വിരാട് നഗരം. അത് തന്നെയാണ് ആ ദ്വീപനഗരം. പശ്ചിമേ സമഗാനാം വൈരാജം പൗരുഷം സൂക്തം സൗപർണം രുദ്രസംഹിത ശൈശവം പഞ്ചനിധനം ഗായത്രം ജ്യേഷ്ഠസാമ ച വാമദേവ്യം ബൃഹത്സാമ രൗരവം സരഥം തരം ശവാവൃതം വികർണം ച രക്ഷോഘ്നം ച യശസ്തഥാ വിവിധാനി രാജന്തേ വസ്തുന്യത്രേതി വിരാട് ബ്രഹ്മാണ്ഡദേഹ എന്നാണ് ചായണൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള വിരാട്ടായ ബ്രഹ്മാണ്ഡദേഹം ദക്ഷിണ പശ്ചിമ രാജശാശി ഭാഗത്ത് ആ ബ്രഹ്മാണ്ഡദേഹത്തിലെ വിരാജനഗരത്തിൽ, വൈരാജം കൃഷ്ണവൈരാജം വൈരാജ്യം എന്ന് പറയുന്ന നഗരത്തിൽ എത്തിക്കുന്ന ആ നാവ എന്ന് പറഞ്ഞ തോണി, ആ തോണി തെളിയുന്നു. ഒരു മത്സ്യനഗരം, അതിൻ്റെ അമരത്ത് കർക്കിടക രാശി ഭാഗത്ത് ഒരു സുന്ദരിയുടെ തിലകം പോലെ അഗസ്ത്യൻ എന്ന കാനോപ്പസ്, മണിമേഖലയിലെ ദീപതിലകം, വിശ്വാമിത്രനാൽ ത്രിശംഖുവിനും ഹരിശ്ചന്ദ്രനും നൽകപ്പെട്ട ജീവൻ മുക്തന്മാരുടേതായ ആ സ്വർഗനഗരം. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിൽ തെളിയുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെയുള്ള ഒരു നക്ഷത്ര നഗരത്തിൽ, ആ വിരാട് നഗരത്തിൽ, വിഷ്ണുപദത്തിൽ തന്നെ നമ്മളെ ഈ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ അവിടെ എത്തിച്ചിരിക്കുകയാണ് ദേവി. അതാണ് അവിടെ പറഞ്ഞത്, ആ ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലതൗ നിമഗ്നാനാം ദംഷ്ട്രാം മുരരിപു വരാഹസ്യ ഭവതി എന്ന്. അതുപോലെ അവിദ്യയുള്ളവർക്ക് ആ ദീപനഗരിയായിട്ട് വിദ്യയായിട്ട് വരുന്നു, ജഡമായി കിടക്കുന്നവർക്ക് ആ ചൈതന്യ സ്തപക മകരന്ത ശ്രുതിയായിട്ട് വരുന്നു, ദരിദ്രന്മാർക്ക് ചിന്താമണിയായിട്ട് വരുന്നു, ജന്മജലധിയിൽ നിമഗ്നരായവർക്ക് വരാഹദംഷ്ട്രയായിട്ട് വരുന്നു. ഇങ്ങനെ എല്ലാ രൂപത്തിലും വരുന്നത് ദേവി തന്നെയാണ് എന്നുള്ള അനുഭവം ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു കാര്യം എന്താണുള്ളത്. പിന്നെ ത്വദന്യ പാണിഭ്യാം അഭയവരദോ ദൈവതഗണ സ്വമേകാനൈവാസി പ്രകടിത വരാഭീത്യഭിനയ ഭയാത് ത്രാതും ധാതും ബലമപി ചവാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവഹി ചരണാവേവ നിപുണൌ. സർവലോകങ്ങൾക്കും ശരണ്യയാണ് ദേവി. ആ പാദരേണുക്കളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചങ്ങൾ അകലങ്ങളിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് പറക്കുന്നു, വീണ്ടും ശരണാർത്ഥികളായി ആ പാദബിന്ദുവിൽ തന്നെ അണയുന്നു. മറ്റു ദേവന്മാർ കൈകളാണ് വരദാഭയം മുദ്രകൾ കാണിച്ചിട്ട് വരം തരാനും അഭയം തരാനും ഒക്കെ പ്രാപ്തരാണെന്ന് കാണിക്കുന്നത്. ദേവിക്ക് മുദ്രയൊന്നും വേണ്ട, മുദ്രയൊന്നും കാട്ടാതെ നിഷ്ക്രിയയായി നിൽക്കുകയാണ് ദേവി. ആ ചരണം കൊണ്ട് തന്നെ സർവഭയങ്ങളും നീക്കി ശരണമരുളുന്നു ആ ദേവി. ആ ചരണത്തിൽ തന്നെയാണ് ശരണം, മുദ്രയൊന്നും കാണിക്കേണ്ട ആവശ്യമാണ്. ഐം ക്ലീം സൗ എന്ന ബാലാമന്ത്രമാണ് ഈ വരികളിൽ എന്ന് ഭാഷ്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. വെറും സാന്നിധ്യം കൊണ്ട് തന്നെ സർവപാപവും അകറ്റുകയും ഒരു ക്രിയയും ചെയ്യാതെ തന്നെ മോക്ഷം നൽകുകയും ചെയ്യുന്നവളാണ് ബാലാപരമേശ്വരി. അതുകൊണ്ടാണ് ബാലാമന്ത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശങ്കരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ഇത്, ഈ ബാല എന്നുള്ളത് ബ്രഹ്മസൂത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും.